നമ്മുടെ ജീവിതത്തിൽ അവിടെ ആ മരുഭൂമിയിൽ നിന്ന് ആ ശബ്ദങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് ശബ്ദമിശ്രണത്തിന് ഇത്തവണ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന റസൂൽ പൂക്കുട്ടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ റസൂൽ പൂക്കുട്ടി, അഭിനന്ദനങ്ങൾ. ഈ പുരസ്കാരം എന്ന് പറയുന്നത് അങ്ങയുടെ ബൊക്കയിലേക്കുള്ള ഏറ്റവും പുതിയ ആഡാണ് എന്നറിയാം. എങ്ങനെ ഈ ആടുജീവിതത്തെക്കുറിച്ച് പലതവണ അങ്ങ് പറഞ്ഞതാണ്, അതിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ആടുജീവിതം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം കേരള സ്റ്റേറ്റ് അവാർഡ് എന്നെ ഒഴിവാക്കി കടന്നുപോയ ഒരു അവാർഡാണ്. ഇറ്റ്സ് എ വെരി എലൂസീവ് അവാർഡ് ഇൻ മൈ കരിയർ, ബട്ട് അൾട്ടിമേറ്റ്ലി ഐ എം വെരി ഹാപ്പി ദാറ്റ് ത്രൂ ദിസ് ഫിലിം ഐ വാസ് ഏബിൾ ടു ടേം ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ മൈ കിറ്റി നൗ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പുരസ്കാരം വൈകി എന്നുള്ള അങ്ങയുടെ പരിഭവം മനസ്സിലാക്കുന്നു ശ്രീ റസൂൽ പൂക്കുട്ടി. നോ പരിഭവം, ഐ ജസ്റ്റ് സെഡ് ഇറ്റ് ഈസ് ബീൻ വെരി എലൂസീവ്. ഓക്കേ, നോ ഐ ഡിഡ് നോട്ട് സേ ദാറ്റ് സംസ്ഥാന പുരസ്കാരം എത്താൻ വൈകി എന്ന് അങ്ങ് പറഞ്ഞിരുന്നു ഒരു വരിയിൽ, അത് കേട്ടത് കൊണ്ടാണ്. ഇപ്പോൾ അതുകൂടി എത്തിയിരിക്കുകയാണ്, അതും ആടുജീവിതത്തിന്. ആടുജീവിതം എന്ന സിനിമ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞതാണ്. റസൂൽ പൂക്കുട്ടിയാണ് നമുക്കൊപ്പം.